ശാന്തി പാഠനിരൂപണമാണ് നാം ഉപനിഷത്തിനെ ആധാരമാക്കി പ്രത്യേകിച്ചും ഈശാവാസ്യ ഉപനിഷത്തിനെ അവലംബിച്ച് പഠിച്ചുവരുന്നത് എങ്ങനെയാണ് കർമ്മങ്ങളിൽ ഉഗ്രത വരുന്നത് ചിലപ്പോൾ സ്വാഭാവിക രീതിയാൽ ചിലപ്പോൾ പ്രസാദം കൊണ്ട് ചിലപ്പോൾ പരേച്ഛയാൽ എന്ന് നാം കണ്ടു സ്വാഭാവിക രീതി വരുന്നതിനെയാണ് നാം പറഞ്ഞു തുടങ്ങിയത് വാക്കുകളിൽ ആവർത്തനം വരിക പദങ്ങളോ മാത്രകളോ ഒക്കെ വിട്ടുപോവുക ആധുനിക ലോകത്ത് പഠനം നടത്തുകയാണെങ്കിൽ കാണുക ആവർത്തനം അനിവാര്യമാണെന്ന ഒരു സ്വഭാവവും വന്നിട്ടുണ്ട് ഒരു കാര്യം പൗരാണിക രീത്യാ ഏകാഗ്രതയുള്ള ഒരു മനസ്സിലേക്ക് ഏകാഗ്രതയുള്ള ഒരു മനസ്സിൽ നിന്ന് ഒരേ ചിന്തയോടുകൂടി പകരുന്നതായിരുന്നു വിദ്യ വിദ്യയുടെ ലോകം വികസിച്ചതോടുകൂടി ആ ഉപകരണങ്ങളെല്ലാം വന്നു ചേർന്നതോടുകൂടി സ്ലൈറ്റ് കല്ലു പെൻസിൽ പുസ്തകം അതുപോലെ തന്നെ നോട്ട് ബുക്ക് അതിലെഴുതാനുള്ള പേന ഇങ്ങനെയുള്ളവയൊക്കെ വരികയും ആയിരമായിരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുന്നതാണ് പഠനമെന്ന് വരുത്തി തീർക്കുകയും പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് തെറ്റായി എത്രത്തോളം പോയി വിശദീകരിച്ചെഴുതുന്നുവോ അത്രത്തോളം അറിവ് കൂടുന്നുവെന്നും അവയാണ് ചമൽക്കാരങ്ങളെന്നും ഉത്തമങ്ങളായ ആശയങ്ങളെയും നിദർശനങ്ങളെയും പോലും വികൃത വ്യാഖ്യാനങ്ങൾ കൊണ്ട് അലങ്കരിക്കുമ്പോഴാണ് പാണ്ഡിത്യം സംജാതമാകുന്നതെന്നും ഒക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ലോകം അങ്ങനെയായി തീർന്നിട്ടുണ്ട് ഒരു ഇമാതിരിയൊരവസ്ഥിതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൗലികങ്ങളായ തലങ്ങൾ മാറി മറിഞ്ഞിരിക്കുമ്പോൾ അനുഭവസമ്പന്നനായ ഒരുവൻ്റെ അനുഭവ സമ്പത്ത് ശാസ്ത്രമായി അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുവനിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുകയും ആ അനുഭവത്തിൽ അവൻ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നതാണ് അറിവ് എന്നൊരു സങ്കേതം പണ്ടുണ്ടായിരുന്നു അറിവ് അനുഭവപ്രമാണമാകണമെന്നില്ലെന്നും അനുഭവങ്ങൾ കേവലം സങ്കല്പങ്ങൾ മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ അനുഭവത്തെ വ്യാഖ്യാനിക്കലാണ് അനുഭവിച്ചവൻ അനുഭവത്തെ പറയുന്നതിനേക്കാളേറെ അത് അനുഭവിച്ച് ആനന്ദമടഞ്ഞതിനേക്കാളേറെ ഒരുവൻ്റെ അനുഭവത്തിലുള്ള ആനന്ദം ആനന്ദമല്ലെന്ന് വ്യാഖ്യാനിച്ച് അതേപോലുള്ള അനുഭവങ്ങൾ തെറ്റാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ത്വരെയാണ് ശാസ്ത്രവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെന്നും അതിനെത്രത്തോളം എതിർക്കാൻ പറ്റുന്നുവോ അത്രത്തോളം പണ്ഡിതനാകുന്നുവെന്നും ചിന്തിക്കുന്ന കർമ്മങ്ങളുടെ രൂപാന്തരം വന്ന കാലഘട്ടമാണ് ഇത് ഇങ്ങനെ വരുമ്പോൾ കർമ്മത്തിൽ പലപ്പോഴും ആവർത്തനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പദങ്ങളെല്ലാം വേണമെന്നില്ല പഠനങ്ങളും പാഠ്യവിഷയങ്ങളുമൊക്കെയായി ബന്ധപ്പെടുമ്പോൾ ഒരക്ഷരം വിട്ടുപോയാൽ ഒരു മാത്ര മാറിയാൽ നാടികൾക്കുണ്ടാകുന്ന പരിണാമം അത് കേൾക്കുന്നവർക്ക് ശബ്ദത്തിന് തന്നെ വരുന്ന വ്യതിയാനം കേൾക്കുന്നവർക്കുണ്ടാകുന്ന പരിണാമം അതുകൊണ്ട് സ്വരവിന്യാസങ്ങളെയും മാത്രകളെയും പദതല്ലജങ്ങളെയും ഒക്കെ നോക്കിയാണ് പൗരാണികർ പഠിക്കാൻ ഇഷ്ടപ്പെട്ടത് ആ നിഷ്ഠയൊക്കെ പലർക്കും പഠിക്കാൻ സമയമില്ലാത്തതിനിടയിൽ പഠിച്ചെടുക്കുമ്പോൾ മാർക്ക് കുറഞ്ഞു പോകുമെന്നും മാർക്കാണ് വേണ്ടതെന്നും ഏതെങ്കിലും അക്ഷരം എഴുതിയാൽ തന്നെ മാർക്ക് കൊടുക്കേണ്ടതാണെന്നും കിട്ടാത്ത മാർക്ക് പ്രത്യേകം ഇട്ടുകൊടുത്ത് ജയിപ്പിക്കേണ്ടതാണെന്നും ഒക്കെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം പോകുന്നത് അറിയാതൊരു പദം തെറ്റിയാൽ പോലും കർമ്മത്തിൽ ഉഗ്രത വന്നു ചേരുമെന്നുള്ളത് കൊണ്ട് യഥക്ഷരം പദം ഭ്രഷ്ടം മാത്രാഹീനം ചയത് ഭവേ സർവം ക്ഷമ്യതാം ദേവ പ്രസീത പരമേശ്വര എന്ന് പ്രാർത്ഥിച്ചവരാണ് പണ്ടുള്ളവർ വാഗ്ദേവത ബൃഹസ്പതി വാചസ്പതി സരസ്വതി എന്നൊക്കെ വിളിക്കുന്നത് ആ പരമേശ്വര രൂപിയായിരിക്കുന്ന സത്യം ഏത് അജ്ഞാനം കൊണ്ടാണോ അക്ഷരങ്ങൾ പദം മാത്ര ഇവയൊക്കെ ഭ്രഷ്ടമോ ഹീനമോ ആയിത്തീർന്നത് അറിഞ്ഞും അറിയാതെയും പ്രസാദം കൊണ്ടും സ്വാഭാവികമായും അതുപോലെ തന്നെ പരേച്ഛ കൊണ്ടും എന്തുകൊണ്ട് തന്നെയായാലും എൻ്റെ പദങ്ങളിൽ ഭ്രഷ്ടം വന്നാൽ എൻ്റെ അക്ഷരങ്ങൾക്ക് ഭ്രഷ്ട വന്നാൽ എനിക്ക് മാത്രാഹീനം സംഭവിച്ചാൽ എങ്ങനെയൊക്കെ അത് സംഭവിച്ചുവോ തത് സർവം അത് മുഴുവൻ ഹേ ദേവ പരമേശ്വര അങ്ങ് ക്ഷമിച്ച് എന്നിൽ പ്രസാദിക്കണമേയെന്ന് പ്രാർത്ഥിക്കുക അജ്ഞാനാത് അഥവാ ജ്ഞാനാത്യന്യൂനമധികം കൃതം ജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ട് അവിടെ രണ്ടുകൊണ്ടും ഉണ്ടാവാം അറിവില്ലായ്മ കൊണ്ടുവരുന്ന തെറ്റുകൾ അറിവുണ്ടായിട്ടും അഹന്തയാലോ തനിക്കറിയാം അന്യനറിയില്ല എന്ന അവജ്ഞയാലോ ചെയ്യുന്ന ന്യൂനതകൾ എനിക്കറിവുണ്ട് അവൻ വിഡ്ഢിയാണ് അവൻ അറിയില്ല അതുകൊണ്ട് ശരിയായി പറഞ്ഞുകൂടാ അങ്ങനെ അന്യനെ നിന്ദിക്കുമാർ അന്യനിലിരിക്കുന്ന ദേവതാസ്വരൂപത്തെ നിന്ദിക്കുമാർ പറയുന്ന ജ്ഞാനാത് പറയുന്ന അജ്ഞാനാത് ത്തിരി അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടറിയാതെ പറഞ്ഞു പോയാൽ അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്കുണ്ട് അവയെല്ലാം നമ്മിലിരിക്കുന്ന അറിവിനെ സൗമ്യവും ശാന്തവും മര്യാദാമസൃണവും ലോകോപകാരപ്രദവും ആക്കിത്തീർക്കുന്നതിന് പര്യാപ്തമാകും വിധം സാമ്പ്രദായികവും സർവമനോരഞ്ജകവുമായി രൂപപ്പെടുത്തിയിട്ടുള്ളവയാണ് അങ്ങനൊരു സമസ്യൊന്നും വേണ്ട എന്നാണ് ആധുനിക ജീവിതത്തിൻ്റെ ഭാവതലങ്ങളെന്ന് ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ അനേക പ്രാർത്ഥനകൾ ഈ വഴിയിലുണ്ട് പ്രസാദത്തിലും ഉഗ്രത ഉണ്ടാകും നമ്മൾ ആദ്യം പറഞ്ഞത് സ്വാഭാവിക ഉഗ്രതയാണ് പ്രസാദത്തിൽ അന്യത്ര കാണുകയും കേൾക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ പ്രകൃത കർമ്മത്തിൽ ദോഷം വന്നു ചേരും അധ്യയനത്തിലും ദോഷമുണ്ടാവുന്നു പലപ്പോഴും അക്ഷമയാൽ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ കഴിയില്ല പഠനം പാഠനം ഇവയൊക്കെ പ്രസാദാത്മകമായ ഒരു മനസ്സ് ഉണ്ടാക്കി വേണം കടന്നിയല്ല അനേകവിധ കർമ്മങ്ങളുടെ വാസനകൾ തത്തിക്കളിക്കുമ്പോഴും അനേകരോട് എതിരിടുമ്പോഴും സ്വസങ്കൽപങ്ങൾ ജാജ്വല്യമാനമാംവിധം സങ്കീർണമായി നിൽക്കുമ്പോഴും ജ്ഞാന തലങ്ങളിലുള്ള ഈ പഠനങ്ങളിലേക്ക് പോകരുത് എന്നുള്ളതാണ് അധികാരിയെ അവലംബമാക്കിയുള്ള പഠനം വിദ്യയ്ക്ക് വിഷയം അധികാരി സംബന്ധം പ്രയോജനമെന്ന നാല് അംശങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടാണ് ആരാണ് ഇത് പഠിക്കാൻ അധികാരി ഇതിലെ വിഷയം വിഷയമെന്താണ് മനസ്സിൻ്റെ ഭൂവിൽ മാത്രം അനുഭവവേദ്യമാകുന്ന അറിവുകളെ ആ ശാന്തതയില്ലാതെ അശാന്തരായി സമീപിക്കുന്നതായാൽ അറിവിൻ്റെ ശാന്തിയുടെ ഉന്നത മേഖലകളിലേക്ക് തൻ്റെ അശാന്തത കൂടി വച്ച് ആ വിഷയത്തെപ്പോലും വികലമാക്കി തീർക്കുകയും അതിൻ്റെ പാപം കൂടി ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യുമെന്ന് പേർത്തും പേർത്തും നമ്മെ ഓർമ്മിപ്പിക്കുവാൻ ആചാര്യന്മാർ തയ്യാറായിട്ടുണ്ട് അപ്പോൾ പ്രസാദാത്മകതയുടെ ലോകം വളരെ വലുതാണ് അതുകൊണ്ട് അധ്യയനത്തിൽ ദോഷമുണ്ടാവാതിരിക്കാൻ അക്ഷമ ഉപേക്ഷിക്കേണ്ടതാണ് ക്ഷമാപൂർവം ക്ഷമ എന്ന പദം പോലുമല്ല ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടുള്ളത് തിദിക്ഷ എന്നാണ് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിഥിക്ഷ നികദ്യതേ എന്നാണ് അതുകൊണ്ട് തന്നെ അക്ഷമ അല്പം പോലുമില്ലാതെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ നല്ല ക്ഷമ വേണം ഒരു വാക്ക് പൂർവവാസനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നേരത്തെയുണ്ടാക്കിയിട്ടുള്ള പ്രതിബിംബങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ആ വാക്കുകൾക്ക് ആ പ്രതിബിംബങ്ങളിൽ കിടക്കുന്ന ഒരർദ്ധ തലം നൽകിയാൽ സംഘർഷമുണ്ടാകും യാതൊരു പ്രതിബിംബങ്ങളും സങ്കല്പങ്ങളും ചിന്തകളും ഇല്ലാതെ വേണം വസ്തുതകളെ കേൾക്കുവാൻ അതിന് സദാസർവത പ്രശ്നങ്ങളും നിറഞ്ഞ ചുറ്റുപാടുകളിൽ സങ്കീർണതകളും പ്രശ്നങ്ങളും സംഘർഷങ്ങളുമില്ലാതെ മനസ്സിനെ നിർമ്മമമാക്കി വെക്കുവാൻ ഒരു അനിവാര്യമാണ് ആ പ്രസാദാത്മകതയിലേക്കാണ് വാക്കുകൾ വന്നു വീഴുന്നതെങ്കിൽ പാപമുണ്ടാവില്ല നിഷ്കളങ്കരായ ആളുകളുടെ വാക്കുകൾ നിർമ്മമരായ ആളുകളുടെ വാക്കുകൾ നിസീമ മഹിമാവുള്ള ആളുകളുടെ വാക്കുകൾ വാത്സല്യം നിറഞ്ഞ അച്ഛനമ്മമാരുടെ വാക്കുകൾ സ്നേഹം നിറഞ്ഞ ഭാര്യ ഭർത്താവ് മുതലായവരുടെ വാക്കുകൾ അവയൊക്കെ ഉൾക്കൊള്ളുവാൻ പാകത്തിനുള്ളൊരു മാനസിക വ്യാപാരം സുശക്തമായില്ലാത്തപ്പോൾ കേട്ട് പ്രതികരണമില്ലാതെ നമ്മോട് സ്നേഹമോ വാത്സല്യമോ കാണിക്കുന്ന അവരോട് ഏറ്റുമുട്ടി പ്രസാദാത്മകത കളഞ്ഞ് പാപികളായി അലഞ്ഞു തിരിയേണ്ടി വരുന്ന ആധുനിക വിദ്യാസങ്കേതങ്ങളിൽപ്പെട്ട അഹങ്കാരികളുടെ എണ്ണം ലോകത്തു നിന്ന് വർദ്ധിച്ചു വരികയാണ് പകരം എന്നോടീ ഉപയോഗിച്ച എൻ്റെ അച്ഛൻ്റെ വാക്ക് എൻ്റെ അമ്മയുടെ വാക്ക് എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ മകൻ എൻ്റെ മകൾ മുതലായവർ പറഞ്ഞിട്ടുള്ള വാക്ക് സ്നേഹത്തിൻ്റെ ഏതേത് തലങ്ങളിലാണ് അവഗ്രഹിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ അഹന്ത മാറി നിന്ന് മമത മാറി നിന്ന് പ്രസാദാത്മകതയാണ്ട് ക്ഷമാപൂർവം കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും മറ്റു വിലാസങ്ങൾ ഉള്ളിൽ കളിക്കാതിരിക്കുവാനും പാകത്തിന് ആരോഗ്യമുള്ള ഒരു മനസ്സ് വേണം ജീവിതം തകർത്തെറിഞ്ഞ് ആ തകർത്തെറിഞ്ഞ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു വരവില്ലെന്ന് ശഠിച്ച് അന്യരെ കൂടി തകർത്തെറിഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിച്ചോടുന്ന ആധുനിക ജീവിതത്തിൽ ഇത് വളരെ വിഷമമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും അക്ഷമയാൽ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ കഴിയില്ല വിരുദ്ധാർത്ഥം ഗ്രഹിക്കുന്നു എന്നതും ദോഷമാണ് ഏറ്റവും പ്രശ്നം വിരുദ്ധാർത്ഥത്തെ ഗ്രഹിക്കുന്നു എന്നതാണ് കർമ്മത്തിൽ ഒരു മന്ത്രത്തിനു പകരം മറ്റൊരു മന്ത്രം ചെയ്താൽ എങ്ങനെയാവും അത് ചൊല്ലിയാൽ എങ്ങനെയാവും ഇതെല്ലാം പ്രസാദത്താൽ അവതീർണ്ണമാണ് അപ്പോൾ പ്രസാദാത്മകതയാലും ഈ ദോഷങ്ങളൊക്കെ വരാം പരേക്ഷയാലും കർമ്മത്തിൽ ദോഷം ഉളവാകാം അധ്യയനാദികളിൽ പുറത്തുനിന്നൊരാൾ വന്ന് വിളിച്ചാൽ നിർത്തി എഴുന്നേൽക്കണം മറ്റൊരാളുടെ സാന്നിധ്യം മറ്റൊരാളുടെ വാക്ക് മറ്റൊരാളുടെ ഇടപെടൽ ഇവയെല്ലാം നമ്മെ ബാധിക്കാറുണ്ട് അയാളുടെ അകത്ത് കാര്യവിചാരം അയാളോട് ചെയ്യേണ്ടി വരുമ്പോൾ അയാളുടെ അടുത്തു കാര്യവിചാരം ചെയ്യുന്നതിന് എഴുന്നേൽക്കുമ്പോൾ എവിടം വരെ നാം ചെയ്തു വെച്ചുവോ അതെല്ലാം മാറി മറിയുകയും ചെയ്യും അനിവാര്യ രൂപത്തിൽ കാര്യവിചാരം നടക്കുന്നു ഏതത് കർമ്മശാന്തി വേണ്ടതാണ് ഈതിബാധകളൊന്നും ചുറ്റുപാടുകളിൽ നിന്നുണ്ടാവാതിരിക്കാൻ മറ്റുള്ളവർ ഇടപെടാതിരിക്കാൻ മറ്റുള്ളവരുടെ മനസ്സ് ഇതിലിടപെട്ട് നമ്മുടെ ഏകാഗ്രതയെയും പ്രസാദാത്മകതയെയും കളയാതിരിക്കാൻ ഒക്കെ വേണ്ടതാണ് ഇപ്പോൾ കർമ്മത്തിന് മൂന്ന് വിധത്തിൽ ഈ തലങ്ങളുണ്ടാകും തത്വജ്ഞാനത്തെ എടുത്താൽ ദേവതകൾ വിഘ്നമുണ്ടാക്കും അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഉഗ്രതയുണ്ടാവും പരോക്ഷപ്രിയരായ ദേവതകൾ ജ്ഞാനത്തിൻ്റെ വഴിയിൽ സദാ സദാസർവത വിഘ്നമുണ്ടാക്കുന്നവരാണ് അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് അവയെയും ദേവതയെന്ന് തന്നെയാണ് പറയുക ഭൂകമ്പം ഇടി മിന്നൽ ഇവയിൽ നിന്നും ശാന്തി ശാന്തിയുണ്ടാവണം ഇവയെല്ലാം വച്ച് ആദിബലപ്രവൃത്തങ്ങളും ദോഷബല പ്രവൃത്തങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന അധ്യാത്മികങ്ങളും സംഘാത ബലപ്രവൃത്തങ്ങളായവ ചേരുന്ന ആദിഭൗതികങ്ങളും അതേപോലെ തന്നെ മറ്റ് തലങ്ങളിലുണ്ടാകുന്ന ദൈവ ബല പ്രവൃത്തങ്ങൾ ഉൾപ്പെടെ വരുന്ന ആദിദൈവികങ്ങളുമായ ഈതിബാധകളെയെല്ലാം ഏകവും അദ്വയവുമായ ഒരു മനസ്സ് ഗുരുരൂപത്തിലും ശിഷ്യരൂപത്തിലും സംജാതമായി ഏകീഭവിച്ച് അറിവിനെ അതിൻ്റെ ഏറ്റവും സുതാര്യവും കേവലവുമായ രൂപത്തിൽ തർക്കമറ്റു പ്രസരിപ്പിക്കുവാൻ പാകത്തിന് ശാന്തിയെ പ്രധാനം എന്നാണ് ശാന്തിപാഠത്തിൻ്റെ നിർമ്മമവും നിസീമവും ആയിട്ടുള്ള ലോകം ഇത് ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും ഇടയിൽ എന്തെന്ത് ഉപസർഗാദികളുണ്ടോ അവയുടെയെല്ലാം ശമനത്തിന് അവയുടെ എല്ലാം പരിഹാരത്തിന് ശാന്തിപാഠം അപ്പോൾ ശാന്തിപാഠമാണ് എല്ലാ ഉപസർഗങ്ങളെയും ശമിപ്പിക്കുന്നതിനുള്ള പരിഹാരമാർഗം ഗുരുശിഷ്യ പാരസ്പര്യം ശരിയായ നിലയിലെത്തുവാനും ഉപദേശം പൂർണ്ണതയാ മനസ്സിലാകുന്നതിനും ശാന്തിപാഠം അനിവാര്യമാണ് കാരണം ഗുരുവിൻ്റെ അംഗചലനങ്ങളെയും ഗുരുവിൻ്റെ വാസനാചാലങ്ങളെയും ഗുരുവിൽ നിലകൊള്ളുന്നതായ വേദനാജാലങ്ങളെയും പ്രശ്നസങ്കീർണങ്ങളായ ഭൗതിക ചുറ്റുപാടുകളെയും തനിക്ക് ദേവതകൾ കാണിച്ചു തരാതെയും അവ തന്നെ ഭ്രമിപ്പിക്കാതെയും ഗുരു സങ്കൽപ്പങ്ങളിലാണ്ട് തൻ്റെ അന്തസ്ത ചോദനയെ പ്രകാശിപ്പിക്കുമാർ ആത്മജ്ഞാനത്തിനുതകും വിധം ആശയങ്ങളെ തരുവാനും ദേവതകൾ സഹായിക്കേണ്ടതുണ്ട്